ഐസിസി ചാമ്പ്യൻഷിപ്പ് ട്രോഫി വേദിയിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. ഐസിസിയുടെ നിർണായക ബോർഡ് യോഗം ഇന്ന് നടക്കും. പാകിസ്ഥാനിൽ കളിക്കാനില്ലെന്നും ടീം ഇന്ത്യയുടെ മത്സരങ്ങൾ മറ്റൊരു വേദിയിലേക്ക് മാറ്റണമെന്നുമാണ് ബി സി സി ഐയുടെ ആവശ്യം. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് ചേരുന്നു. ഗുഡ് മോർണിംഗ് അനിൽ വാസുദേവ്. കളിയൊക്കെ എങ്ങനെ പോകുന്നു? കാര്യങ്ങളൊക്കെ കാര്യമായി തന്നെ പോകുന്നു. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ വിഷയം. ഗുഡ് മോർണിംഗ് എസ് കെ, ഒരിക്കൽ കൂടി. എന്തായാലും ഈ പാകിസ്ഥാൻ വേദിയാവുന്ന, പാകിസ്ഥാൻ ഇപ്പോൾ വേദിയാവാൻ അംഗീകാരം കിട്ടിയിട്ടുള്ള ചാമ്പ്യൻസ് ട്രോഫിയുടെ അതിർത്തി സംബന്ധിച്ച് ഇപ്പോഴും തർക്കങ്ങൾ തുടരുകയാണ്. ഇന്ത്യ വലിയ രീതിയിൽ പ്രതിരോധം ഉയർത്തുന്നു, ഇല്ലെങ്കിൽ ഇന്ത്യ പ്രശ്നം ഉന്നയിക്കുന്നത് ഒരു കാരണവശാലും പാകിസ്ഥാനിൽ പോയി കളിക്കാനില്ലെന്നും, വേണമെങ്കിൽ തങ്ങളുടെ മത്സരങ്ങൾ ഹൈബ്രിഡ് മാതൃകയിൽ യു എയിലോ ശ്രീലങ്കയിലോ വെച്ച് നടത്തണമെന്നുമാണ് ഇന്ത്യ ഒരു ആവശ്യം ഉന്നയിക്കുന്നത്. ഇന്ത്യയെ പിണക്കാൻ ഒരു തരത്തിലും ഐ സി സിക്ക് ആവില്ല. കാരണം ഐ സി സിയുടെ ഏറ്റവും വലിയ വരുമാന സ്രോതസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമാണ്, ബി സി സി ആണ്. അതുകൊണ്ട് ഇന്ത്യയെ പിണക്കിക്കൊണ്ടൊരു ടൂർണമെൻറ്റ്, ഐ സി സി ടൂർണമെൻറ്റ് നടത്തുക ഒട്ടും തന്നെ എളുപ്പമല്ല. പക്ഷേ പാകിസ്ഥാനും വിട്ടുകൊടുക്കാനും തയ്യാറല്ല എന്നൊരു നിലപാടിലാണുള്ളത്. അതായത് പാകിസ്ഥാൻ പറയുന്നത് ഇന്ത്യയിൽ പോയി തങ്ങൾക്ക് കളിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യൻ ടീമിന് ഇവിടെ വന്ന് കളിച്ചുകൂടാ എന്നുള്ളൊരിതാണ് പാകിസ്ഥാൻ ഉന്നയിക്കുന്നത്. തങ്ങൾക്ക് കിട്ടിയ വേദിയാണ് അത്, മറ്റൊരു രാജ്യത്തിനും കൂടി പകുത്തു കൊടുക്കാൻ ഒരു തരത്തിലും തയ്യാറല്ല എന്നാണ് പാക് ക്രിക്കറ്റ് ബോർഡിൻ്റെ നിലപാട്. അപ്പോൾ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഇന്നുണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വിർച്വലി, അതായത് ഓൺലൈനായി ഇന്ന് ഐ സി സി ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. ഇതിൽ ബി സി സി ഐയുടെയും ഒപ്പം തന്നെ പാകിസ്ഥാൻ്റെയും മറ്റ് രാജ്യങ്ങളുടെയൊക്കെ തന്നെ ടീമുകളുടെ ആളുകൾ പങ്കെടുക്കും. ഇതിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യക്ക് എന്തായാലും ഓസ്ട്രേലിയയുടെയും ഇംഗ്ലണ്ട് അടക്കമുള്ള ബോർഡുകളുടെ പിന്തുണയുണ്ട്. അങ്ങനെയെങ്കിൽ പാകിസ്ഥാന് കീഴടങ്ങേണ്ടി വരും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ ഏഷ്യ കപ്പ് കാര്യത്തിൽ ഇത് കണ്ടതാണ്. എന്തായാലും ഇതിനകത്ത് ഒരു തീരുമാനം ഉണ്ടാകും. പാകിസ്ഥാൻ കീഴടങ്ങുമോ ഇന്ത്യയുടെ ആധിപത്യം വീണ്ടും തുടരുമോ എന്ന് തന്നെയാണ് നമ്മൾ ഇനി അറിയാനിരിക്കുന്നത്. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു അനിൽ വാസുദേവ്.